നിന്റെ കാര്യങ്ങൾ ഏതായാലും ആ കാര്യങ്ങൾ നടത്തി കിട്ടണമെങ്കിൽ കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിവുള്ളവൻ അതാരാ? ഒച്ചേ പറയും. നിന്റെ കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിവുള്ളവൻ ആരാണ്? എന്റെ കർത്താവാണ്. ആണോ? നിന്റെ കാര്യം നടത്തിത്തരാൻ കഴിവുള്ളവൻ നിന്റെ കർത്താവാണെങ്കിൽ നീ ഒരു കാര്യം നടത്തിക്കട്ടാൻ വേണ്ടി എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നോക്കി. വർഷങ്ങളുടെ കണക്കല്ല, മറിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നിന്റെ പ്രാർത്ഥന നടത്തി കിട്ടണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം നൽകുന്ന കർത്താവിൻ്റെ ശൈലി എന്താണെന്ന് നീ അറിയണം. എന്തറിയണം? കർത്താവിൻ്റെ ഈശോയെ എന്ന് നീ വിളിക്കുമ്പോൾ, നീ വിളിക്കുന്ന ഈശോയുടെ ശൈലി എന്താണെന്ന് അറിയണം. ദൈവമേ എന്ന് നീ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശൈലി എന്താണെന്ന് അറിയണം. ശൈലി, കർത്താവിന്റെ ശൈലി, യേശുവിന്റെ ശൈലി എന്താണെന്ന് അറിയാവോ? ഉപ്പുതോടുകാർക്ക് അറിയാവില്ലേ? ഞാനിപ്പോ പറഞ്ഞോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് തോക്കണം. ഞാൻ ആ സഹോദരന് കൊടുത്ത കർത്താവിന്റെ ശൈലി ഉപ്പുതോട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തു, കരമുയർത്തി കരമുയർത്തി കൈകൊഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. സ്വരമുയർത്തി സ്വരമുയർത്തി സ്വരം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ടുമുട്ടിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. എന്ത് മനസ്സിലായി? ഒന്ന് മനസ്സിലായില്ല. എന്ത് മനസ്സിലായി എന്നാണെന്നറിയാവോ? നീ നിന്റെ ആഗ്രഹങ്ങളാകട്ടെ, ആവശ്യങ്ങളാകട്ടെ, പ്രാർത്ഥനാ നിയോഗങ്ങളാകട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് കർത്താവ് ഇറങ്ങി വരുന്നോടം വരെ മടുക്കാതെ, നിരാശപ്പെടാതെ, പരാതി പറയാതെ, പിന്മാറാതെ നിന്റെ കരം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് അങ്ങനെ ഉയർന്ന് നിൽക്കണം. അങ്ങനെ ഉയർന്ന് നിൽക്കുന്ന കരം കുഴയാൻ തുടങ്ങുമ്പോൾ അവനിറങ്ങി വരും. നിന്റെ മുട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ, നിന്റെ സഹനം ഒരനുഭവമായി മാറുമ്പോൾ അവൻ ഇറങ്ങി വരും, അതാണ് അവൻ്റെ ശൈലി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ അർത്ഥം എന്നറിയാവോ? കർത്താവ് അനുഗ്രഹിക്കാതിരിക്കുക, കർത്താവ് സുഖപ്പെടുത്താതിരിക്കുക, കർത്താവ് രക്ഷപ്പെടുത്താതിരിക്കുക, കർത്താവ് ഇറങ്ങി വരുന്നോടം വരെ കർത്താവിലേക്ക് നോക്കി നീ കാത്തിരിക്കണം. നീ മനസ്സിലാക്കണം, എത്ര നാളുകളാണോ നീണ്ടു പോകുന്നത്, നീണ്ടു പോകുന്നതിനനുസരിച്ച് നിനക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി മാത്രമാത്രം വലുതായിരിക്കും. പ്രൈസ് ലോർഡ്. ഈ ഒരു ബോധ്യം എനിക്കുണ്ടായാല്, ഈ ഒരു ഉറപ്പ് എനിക്കുണ്ടായാല്, ഞാന് ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് നോക്കാതെ ഞാൻ അതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കൂടുതൽ കൂടുതൽ കർത്താവിലേക്ക് അടുക്കൊള്ളും, കൂടുതൽ കൂടുതൽ കർത്താവുമായിട്ട് ചേർന്ന് ഉൾക്കൊള്ളും. ഇനി ഞാൻ നിങ്ങൾക്ക് ബൈബിളിൽ ഉദാഹരണം തരാം. ഈശോ ഇങ്ങനെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈശോ ഒരു സാക്ഷ്യം പറഞ്ഞു. ഈശോ പറഞ്ഞ സാക്ഷ്യം ലൂക്കായുടെ സുവിശേഷം 7:28 വചനത്തിലാണ്. ഈശോ പറഞ്ഞ സാക്ഷ്യം ലൂക്കായുടെ സുവിശേഷം 7:28 തിരുവചനത്തിൽ കടപ്പെട്ടു. ഇന്ന് ബൈബിൾ കൊടുത്തിട്ടുണ്ടോ? ഉപസാരിക്കാതൊക്കെ പോവല്ലേ, അപ്പൊ അത് ബൈബിൾ ഒരു ഭാരമാണല്ലോ എന്ന് വിചാരിച്ചു. കൊണ്ടിരാത്ത ലൂക്കായ 7:28 ഈശോ പറഞ്ഞു. ഞാൻ ആരെങ്കിലും വായിച്ചു കേൾക്കുന്നു വിചാരിച്ചോണ്ട് അച്ഛൻ സുഖമാക്കി കൊണ്ടുവന്നിട്ടില്ലെന്ന് ഉറപ്പാണ്. നന്നായി, കുഴപ്പമില്ല. നിങ്ങൾ നീ എന്നറിയാവ് കേൾക്കുന്ന വചനത്തിൽ അർത്ഥം, ഇനി ഞങ്ങൾ വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറായിരിക്കാം. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7:28 തിരുവചനത്തിൽ ഈശോ പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണോ? സ്ത്രീകളിൽ ജനിച്ചവരിൽ അടുത്ത നിങ്ങൾക്ക് അറിയാം, സ്നാപ്യോഹന്നാനേക്കാൾ വലിയവരില്ല. സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാധന ഈശോ പറഞ്ഞത് സ്നാപ്യോഹന്നാൻ. നിങ്ങൾക്കറിയാം ഈ സ്നാപ്യോഹന്നാൻ്റെ അപ്പനമ്മയാരാ? സക്കറിയ എലിസബത്ത് ദമ്പതികൾ. ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി എലിസബത്ത് സക്കറിയ ദമ്പതികൾ എന്ത് ചെയ്തില്ല? 5 കാര്യം ഓർത്തിരുന്നോളം. എലിസബത്ത് സക്കറിയ ദമ്പതികൾ ചെയ്യാതിരുന്ന കാര്യമാണ്,
ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി ഒന്ന് എലിസബത്ത് സക്കറിയ ദമ്പതികൾ ഉള്ളിൽ ദുഃഖിച്ചില്ല, ഉള്ളിൽ രണ്ട് ഉള്ളിൽ വേദനിച്ചില്ല, മൂന്ന് ദാമ്പത്യ ജീവിതത്തിന് സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി ഭാര്യയും ഭർത്താവും പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി നാല് ഈ ഭാര്യ ഭർത്താവും പരാതി. അഞ്ച് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി രാശപ്പെട്ടില്ല. ഈ നാളുകളിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് വിവാഹം കഴിഞ്ഞ് മക്കളില്ല എങ്കിൽ പല വിധത്തിൽ അതിന് വ്യാഖ്യാനിക്കാം, ദൈവത്തിന്റെ ശാപമായിട്ട്, അതുപോലെ തന്നെ ഇവരെന്തോ ഗൗരവമായ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയായിട്ട്, അപ്പൊ ശാപമായിട്ടും ശിക്ഷയായിട്ടും, ഇങ്ങനെ ഓരോ മനുഷ്യർക്കും എങ്ങനെയാണോ വേദനിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ഈ എലിസബത്ത് സക്കറിയ ദമ്പതികളെ കുറിച്ചും ഇതുപോലെ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ചുറ്റുമുള്ളവർ പറഞ്ഞെങ്കിലും പറഞ്ഞ വ്യക്തികളിലേക്ക് നോക്കിയില്ല, അവർ പറഞ്ഞ വാക്കിലേക്ക് നോക്കിയില്ല, അവരുടെ കുറ്റപ്പെടുത്തലിലേക്ക് നോക്കിയില്ല, അവരുടെ കളിയാക്കലിലേക്ക് നോക്കിയില്ല, അവർ നന്നതായിട്ടുള്ള പുറപ്പെടുത്തുന്നതായ കാര്യങ്ങളൊന്നും മനസ്സിൽ ഉൾപ്പെടുത്തിയില്ല. മറിച്ച് എലിസബത്ത് സക്കറിയ ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി, കേട്ടോ, കാരണത്തിലേക്ക് നോക്കി. ഒന്ന്, മനസ്സിൽ ദുഃഖിച്ചില്ല, മനസ്സിൽ വേദനിച്ചില്ല, മനസ്സിൽ പരാതി പറഞ്ഞില്ല, മനസ്സിൽ കുറ്റപ്പെടുത്തിയില്ല, മനസ്സിൽ ഇതെന്താ? എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞതിന് കാര്യം എന്താ? എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യം, നിന്റെ ദാമ്പത്യ ജീവിതത്തിലാകാം, കുടുംബ ജീവിതത്തിലാകാം, ജോലി മേഖലയിലാകാം, നീ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിലാകാം, നീ ആഗ്രഹിച്ചതായ ഏതെങ്കിലും കാര്യം നിനക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആ കിട്ടാത്തതിലേക്ക് നോക്കി, കിട്ടാത്തതിലേക്ക് നോക്കി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, കിട്ടാത്തതിലേക്ക് നോക്കി, കാര്യം നടക്കാത്തതിലേക്ക് നോക്കി, ശരീരത്തിലെ രോഗത്തിലേക്ക് നോക്കി, ജീവിതത്തിലെ സഹനത്തിലേക്ക് നോക്കി, ജീവിതത്തിലെ ബുദ്ധിമുട്ടിലേക്ക് നോക്കി. ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരിക്കലും മനസ്സിൽ പറയും ദുഃഖിക്കരുത്, മനസ്സിൽ വേദനിക്കരുത്, മനസ്സിൽ പരാതി പറയരുത്, മനസ്സിൽ കുറ്റപ്പെടുത്തരുത്. അഞ്ച് മനസ്സിൽ ഈ അഞ്ച് കാര്യം എന്താ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഈ അഞ്ച് കാര്യം നെഗറ്റീവാണോ പോസിറ്റീവാണോ? എന്റെ പൊന്നു, ഈ ഉപ്പ് തോടുള്ള ആൾക്കാർക്ക് എന്താ ഒച്ചേ പറ, ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഇത് അഞ്ച് നെഗറ്റീവാണ്. ഏത് നെഗറ്റീവിന്റെ അറ്റത്തും ആരുണ്ട് പറഞ്ഞു? ഏത് നെഗറ്റീവിന്റെ അറ്റത്തും പിശാചുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനം എന്താ പറയുന്നറിയോ? നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കർത്താവിന്റെ വചനം പറഞ്ഞിട്ട് എങ്ങനെയാ? എഫ് എസ് ലേഖനം 4:27 എഫ് എസ് ലേഖനം 4:27 പറയും, സാത്താനും സാത്താനും അവസരം കൊടുക്കരുത്. സാത്താനും അവസരം കൊടുക്കരുത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണോ? സാത്താൻ അവസരം കൊടുക്കരുത്. എങ്ങനെയാ സാത്താൻ കയറുന്നത്? സാത്താൻ ഒറ്റ വഴിയിലൂടെ കയറുള്ളൂ. എപ്പം നീ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയോ, നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങിയോ, നെഗറ്റീവിന്റെ അറ്റത്ത് പിശാചുണ്ട്. എന്നാൽ എന്തെല്ലാം വന്നാലും നീ പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കുകയും എല്ലാ പോസിറ്റീവിന്റെ അറ്റത്തും പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ലേഖനം 8:14 പറയും, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്? നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിച്ചു, ഇന്ന് മുതൽ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാട് വരും, രോഗം വരും, സഹനം വരും, ഒറ്റപ്പെടുത്തുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും, ചെയ്യാത്ത കാര്യം ചെയ്തൊക്കെ പറയും. എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം കേട്ടാലും ഏതെല്ലാം പറയാലും നിന്റെ ഉള്ളിലൊരു തീരുമാനമെടുക്കണം, ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയില്ല. എൻ്റെ ഈ അനുവദിക്കുന്ന കാര്യങ്ങളെല്ലാം എത്ര നാളുകൾ കഴിഞ്ഞാണോ കർത്താവ് അതിന് ഉത്തരം തരുന്നത്, നാളുകൾ എടുക്കുമ്പോഴും അനുഗ്രഹം വലുതായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എലിസബത്ത് സക്കറിയ ദമ്പതികൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കി ഒന്നും കൂടെ പറയാവോ? ദുഃഖിച്ചില്ല, വേദനിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല, പരാതി പറഞ്ഞില്ല, നിരാശപ്പെട്ടില്ല. ഇതാ
ഞാൻ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുക. എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയോ? ഇനി എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള തകർച്ചകളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗം കഷ്ടപ്പാടും എന്തെല്ലാം ഉണ്ടായാലും ഒന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അതിനെ ഓർത്ത് ദുഃഖിക്കണം. ഞാൻ അതിനെ ഓർത്ത് എൻ്റെ മനസ്സ് വേദനിക്കണം. എന്റെ മനസ്സ് അതിനെ ഓർത്ത് ഞാൻ കുറ്റപ്പെടുത്തിയതാ. എന്റെ മനസ്സ് ഞാൻ അതിനോർത്ത് പരാതി പറയണം. എന്റെ മനസ്സ് ഞാൻ അതിനോർത്ത് നിരാശപ്പെടുത്തിയതാ. ഉള്ളിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നവരൊന്ന് കൈയെടുത്തിട്ട് ഉള്ളിൽ തീരുമാനമെടുക്കാനറിയോ? നീ തീരുമാനമെടുത്താലേ കർത്താവ് സാധിക്കുള്ളൂ. നീ തീരുമാനമെടുത്താലേ നിന്റെ തീരുമാനത്തിലേക്ക് ദൈവത്തിന് ആത്മാവ് ഇറങ്ങി വരുള്ളൂ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ മൂന്ന് ഹല്ലേലൂയ പറയൂ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തൂ. ഒന്നും കൂടെ ശക്തമായിട്ട് കൈയെടുക്ക്. നന്നായിട്ടൊന്ന് കൈയർത്തി കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ദമ്പതികൾ എന്ത് ചെയ്തു അറിയോ? അതായത് ഈ അഞ്ചു കാര്യം ചെയ്തില്ല, അവരെന്ത് ചെയ്തു? രണ്ടാമത് അവർ ചെയ്ത കാര്യം ലൂക്കായുടെ സുവിശേഷം 1:6 കടപ്പുണ്ട്. അവരെന്ത് ചെയ്തു? അവര് ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായി. ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരായി. ഇന്നലെ നിങ്ങൾ കേട്ടു ജോസഫ് പിതാവ് പറ നീതിമാനായി. അർത്ഥം നീതിമാനായിരുന്നു. ഇന്നലെ പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കുന്നത്. നീതിമാനായിരുന്നു എലിസബത്ത് സക്കറിയ ദമ്പതികൾ. നീതിനിഷ്ഠരായിരുന്നു. ഞാനും നിങ്ങളും നീതി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു, നമ്മുടെ എല്ലാ കൺമുമ്പിൽ നന്മയുണ്ട്. ഓപ്പോസിറ്റ് എന്താ പിള്ളേരെ? തിന്മ. നമ്മുടെ കൺമുമ്പിൽ നന്മയുണ്ട്. ഏത് മാത്രം സെലക്ട് ചെയ്യാവുള്ളൂ? നന്മ. നമ്മുടെ മുമ്പിൽ സത്യമുണ്ട്, നുണയുണ്ട്. ഏതാ തിരഞ്ഞെടുക്കാവുള്ളൂ? നമ്മുടെ മുമ്പിൽ ശരിയുണ്ട്, തെറ്റുമുണ്ട്. ഏതാ തിരഞ്ഞെടുക്കാവുള്ളൂ? നമ്മുടെ മുമ്പിൽ പാപമുണ്ട്, പുണ്യമുണ്ട്. ഏതാ തിരഞ്ഞെടുക്കാവുള്ളൂ? അപ്പോൾ നീതിനിഷ്ഠമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും പറ. 1 സത്യം, 2 നന്മ, 3 ശരി, 4 പുണ്യം. ഇങ്ങനെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെയാണ് നീതിനിഷ്ഠരായിട്ട് ജീവിക്കുന്നവരെന്ന് പറയുന്നത്. എലിസബത്ത് സഹോദര ദമ്പതികൾ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന് പോലും കുഞ്ഞില്ല എന്നതിലേക്ക് നോക്കി. അവർ ദുഃഖിച്ചില്ല, വേദനിച്ചില്ല, നിരാശപ്പെട്ടില്ല, പരാതി പറഞ്ഞില്ല, കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് അവർ കൂടുതൽ കൂടുതൽ നീതിനിഷ്ഠരായി. 2. 3 കാര്യം, അവര് കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അറിയാവോ? കുറ്റമറ്റ വിധം. കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം ജീവിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെല്ലാ കാര്യത്തിലും 1 ആർക്ക് പറയും? ദൈവത്തിന്. കർത്താവ് ജീവിതത്തിൽ ഏത് കാര്യത്തിലും കർത്താവിനോട് ആലോചന ചോദിക്കും. 3 കർത്താവ് ഏത് കാര്യത്തിലും കർത്താവിന്റെ പദ്ധതി എന്താണ്? കർത്താവിന്റെ പദ്ധതി എന്താണ്? ഇതാ ജറമിയ പ്രവാചക പുസ്തകം 29:11 നീ രോഗിയാണോ? നീ താർത്തവനാണോ? നീ പരാജയപ്പെട്ടവനാണോ? നിന്റെ കടബാധയുണ്ടോ? ഈ രോഗത്തിൽ, ഈ തകർച്ചയിൽ, ഈ പരാജയത്തിൽ, ഈ നഷ്ടത്തിൽ, ഈ നിന്ദനത്തിൽ, ഈ കഷ്ടപ്പാട് എല്ലാം കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിനക്ക് നാശത്തിനുള്ള പദ്ധതിയല്ല, നഷ്ടത്തിനുള്ള പദ്ധതിയല്ല, പരാജയത്തിനുള്ള പദ്ധതിയല്ല, നിനക്ക് ശുഭമായ ഭാവിയെ പ്രത്യാശയെ തരുന്ന പദ്ധതിയാണ്. അപ്പോഴുണ്ടല്ലോ ജീവിതത്തിൽ ഏതെല്ലാം തകർച്ച വന്നാലും രോഗം വന്നാലും നഷ്ടം വന്നാലും എൻ്റെ ഉള്ളിൽ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അതിനെ കാണുമ്പോൾ പറയും ഇതെല്ലാം താൽക്കാലിക. ഇതിൻ്റെ അപ്പുറത്ത് കർത്താവ് എനിക്ക് തരുന്നൊരു വിജയത്തിൻ്റെ പദ്ധതിയുണ്ട്. സക്കറിയ ദമ്പതികൾ ഈ 3 കാര്യം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചപ്പോൾ സാധ്യതയില്ലാത്ത സമയത്ത് എലിസബത്ത് സക്കറിയ ദമ്പതികൾക്ക് ലഭിച്ചതായിട്ടുള്ള മകനാണ് സ്നേഹയോഗനാൻ. ഇവനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് സ്ത്രീകൾ വെച്ച് ഏറ്റവും വലിയ 2 കരങ്ങൾ ഉയർത്തി പിടിച്ച് നീ എടുക്കുന്ന തീരുമാനം ഇതാണ്. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള നഷ്ടങ്ങളും തകർച്ചകളും പരാജയങ്ങളും അമ്പലങ്ങളും ഏതെല്ലാം രോഗങ്ങളും വന്നാലും ഞാൻ അവിടെ ഒന്നും
ولكن هذا هو المكان الذي يجعل هذا المكان 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 يجع